ഗാസയിൽ പലസ്തീനുകൾക്ക് നേരെ തുടരുന്ന കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ സർവകലാശാലകളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് സ്പെയിനിലെ 76 യൂണിവേഴ്സിറ്റികൾ. സ്പെയിനിലെ യൂണിവേഴ്സിറ്റി റെക്ടർമാരുടെ സമ്മേളനത്തിലാണ് തീരുമാനമെടുത്തത്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിക്കുന്ന ഇസ്രയേലി സർവകലാശാലകളുടെയും ഗവേഷണ കേന്ദ്രങ്ങളുമായുള്ള സഹകരണ കരാറുകൾ താൽക്കാലികമായി നിർത്തുകയാണെന്ന് ഇവർ അറിയിച്ചു. 50 പൊതു സർവകലാശാലകളും 26 സ്വകാര്യ സർവകലാശാലകളുമാണ് സഹകരണം അവസാനിപ്പിച്ചത്. വിവിധ സ്പാനിഷ് സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല ക്യാമ്പുകൾ വിദ്യാർത്ഥികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. തീരുമാനത്തെ ദ പലസ്തീനിയൻ ക്യാമ്പയിൻ ഫോർ ദ അക്കാദമിക് ആൻഡ് കൾച്ചറൽ ബോയ്കോട്ട് ഓഫ് ഇസ്രായേൽ അഭിനന്ദിച്ചു. സ്പാനിഷ് സർവകലാശാലകളുടേതിന് സമാനമായി ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ലോകത്തെ മറ്റു യൂണിവേഴ്സിറ്റികളോടും ഇവർ അഭ്യർത്ഥിച്ചു. ഇസ്രായേലി സർവകലാശാലകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള സ്പെയിനിലെ യൂണിവേഴ്സിറ്റികളുടെ തീരുമാനം ചരിത്രപരമാണെന്ന് ഗാസയിലെ അൽ അക്സ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഹൈദർ റീദ് പറഞ്ഞു. ഗാസയിൽ പലസ്തീനികൾക്കെതിരെ നടക്കുന്ന വംശഹത്യയ്ക്ക് ഉത്തരവാദികളായ ഇസ്രയേലിനെയും അതിന്റെ പങ്കാളികളായ അക്കാദമിക് സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഉറച്ച തീരുമാനമാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗാസയിലെ എല്ലാ സർവകലാശാലകളെയും ഇസ്രയേൽ തകർത്തു. തന്റെ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും കൊല്ലുകയും അൽ അക്സ സർവകലാശാലയെ ഇല്ലാതാക്കുകയും ചെയ്തു. അതിനിടയിലും വംശഹത്യയ്ക്കും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വർണ്ണവിവേചന സമ്പ്രദായത്തിനും ഭൗതിക പിന്തുണ നൽകുകയാണ് ഇസ്രയേലി സർവകലാശാലകൾ. സ്പെയിനിലെ യൂണിവേഴ്സിറ്റികളുടെ തീരുമാനവും ഈ തീരുമാനത്തിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും നീതി നടപ്പാക്കുമെന്നും സത്യം വിജയിക്കുമെന്നുമുള്ള പ്രതീക്ഷ നൽകുന്നതായും ഹൈദർ റീദ് കൂട്ടിച്ചേർത്തു. ഗാസയിലെ ഇസ്രയേലിന്റെ വംശഹത്യയിൽ പങ്കാളികളായ ഇസ്രയേലി അക്കാദമിക് സ്ഥാപനങ്ങളുടെയും കമ്പനികളുമായുമുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ബാഴ്സലോണ സർവകലാശാല കൌൺസിൽ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ പടരുകയാണ്. ചൊവ്വാഴ്ച ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വിദ്യാർത്ഥികൾ ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൽ ക്യാമ്പ് സ്ഥാപിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ യൂണിവേഴ്സിറ്റി അധികൃതർ നിരസിച്ചതോടെയാണ് പ്രതിഷേധം. യൂണിവേഴ്സിറ്റി ഇസ്രായേൽ സൈന്യത്തെയും ആയുധ നിർമ്മാണത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കാണിച്ച് ചൊവ്വാഴ്ച രാവിലെ വിദ്യാർത്ഥികൾ 116 പേജുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. തുടർന്നാണ് LSE പലസ്തീൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മാർഷൽ കെട്ടിടത്തിൽ ക്യാമ്പ് സ്ഥാപിച്ചത്. പലസ്തീൻ പതാകയും ബാനറുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന് ഏകദേശം 485 മില്യൺ പൗണ്ട് ആസ്തിയുണ്ട്. ഇതിൽ ഏകദേശം 80 മില്യൺ പൗണ്ട് പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ആയുധങ്ങൾ നൽകാനും നിക്ഷേപിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഗാസയിലെ ജനങ്ങളുടെ മരണത്തിലൂടെ ലഭിക്കുന്ന ലാഭം വേണ്ടെന്നും ഇവർ അറിയിക്കുന്നുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതർ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇംഗ്ലണ്ടിലെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി 500-ൽ അധ്യാപകരും ജീവനക്കാരും രംഗത്തുവന്നു. അധിനിവേശവും വംശഹത്യയും വർണ്ണവിവേചനവും തുടരുന്ന ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെടുകയാണെന്നും ഇവർ അറിയിച്ചു. ഗാസയ്ക്കായി ഓക്സ്ഫോർഡിന്റെ ലിബറേറ്റഡ് സോൺ സ്ഥാപിച്ചാണ് ഇവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ബ്രിട്ടനിൽ ഏകദേശം 80 സ്ഥാപനങ്ങളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.